പ്ലാസ്റ്റിക് നിരോധനത്തിന് ശേഷം ബദൽ സംവിധാനം ഒരുക്കാത്തത് വ്യാപാരികളെയും ഉപഭോക്താക്കളെയും ഒരുപോലെ വലയ്ക്കുന്നു. പ്ലാസ്റ്റിക്കിന് ബദലായി ഇറക്കിയ തുണിസഞ്ചിക്ക് അമിത വിലയും. കാറ്റ് കടന്നാൽ ചീത്തയാകുന്ന തരം പ്ലാസ്റ്റിക്കുകൾക്ക് തുണിസഞ്ചി, പേപ്പർ ബാഗുകൾ തുടങ്ങിയവ അനുയോജ്യമല്ല. ദോശമാവ്, പപ്പടം, അരിപ്പൊടി, തൈര്, ഉണക്കമീൻ, ബ്രെഡ്, എണ്ണ പലഹാരങ്ങൾ തുടങ്ങിയവ വീടുകളിലും ചെറുകമ്പനികളിലും നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന നിരവധി പേരുണ്ട് നാട്ടിൽ. ചെറിയ മുതൽ മുടക്കിൽ ജീവിതം പടുത്തുയർത്തുവാൻ ശ്രമിക്കുന്ന ഇവർക്ക് ബദൽ സംവിധാനങ്ങളില്ലാത്തതാണ് വെല്ലുവിളിയാകുന്നത്. മത്സ്യ ഇറച്ചി മാർക്കറ്റുകൾ പ്ലാസ്റ്റിക് നിരോധനത്തെ തുടർന്ന് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. മത്സ്യവും മാംസവും തുണിസഞ്ചിയിൽ നൽകുവാനോ വാങ്ങുവാനോ കഴിയില്ല. ഇവ പേപ്പറിൽ പൊതിഞ്ഞ് സഞ്ചരിക്കുവാനും ആകില്ല. സ്വന്തം പാക്കറ്റുകൾ തിരഞ്ഞെടുക്കണമെന്ന വ്യവസ്ഥയാണെങ്കിലും ബ്രാൻഡഡ് കമ്പനികളെ നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കിയത് വിവേചനമാണെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് പുറമെ ഇവർ EPR പ്ലാൻ പ്രകാരമുള്ള തുക അടയ്ക്കണമെന്നും വ്യവസ്ഥയുണ്ട്. ഇപ്പം നിലവിൽ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം പ്ലാസ്റ്റിക് ക്യാരി ബാഗ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിന് ഞങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നു. അതിൽ ഞങ്ങൾക്ക് പരിപൂർണ പിന്തുണയുണ്ട്. പക്ഷേ ഒരു ബദൽ സംവിധാനം അത് പലപ്പോഴും മത്സ്യ മാർക്കറ്റിലും മാംസ മാർക്കറ്റിലും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം ലെഡ് ധാരാളമായി ഉപയോഗിക്കുന്ന ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് നേരിട്ട് ഉപയോഗിക്കുന്ന ഭക്ഷ്യങ്ങൾ, ഭക്ഷ്യസാധനങ്ങളിൽ പ്രത്യേകിച്ച് മത്സ്യം, മാംസം മുതലായവയിലൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. അതുപോലെ തുണിസഞ്ചികളുടെ അവൈലബിലിറ്റി, ഒന്ന് അവൈലബിൾ അല്ല എന്നുള്ളൊരു പ്രശ്നം, രണ്ട് അതിൻ്റെ കോസ്റ്റ്, ഏകദേശം 25 രൂപയ്ക്കും 30 രൂപയ്ക്കും ഇടയ്ക്ക് കോസ്റ്റ് വരുന്ന തുണിസഞ്ചികളൊക്കെ നമ്മളെ സംബന്ധിച്ച്, വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അഫോർഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അത് പൊതുജനങ്ങൾക്ക് പലപ്പോഴും സൗജന്യമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പൊതുജനങ്ങൾ അതിനുള്ള ഇപ്പം നിലവിൽ ഈ ഒരു സംവിധാനം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഒരു കുറേ കാലത്തേക്കെങ്കിലും അവർ സ്വന്തമായിട്ട് ഈ സാധനങ്ങൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ക്യാരി സംവിധാനങ്ങളും അവർ കൊണ്ടുവരുന്നില്ല എന്നുള്ള ഒരു വലിയ ഡീമെറിറ്റ് ഇപ്പം നിലവിലുണ്ട്. ഇതിന് ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്നത് പ്ലാസ്റ്റിക് ഈ സമൂഹത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് വലിയ ഒരു തുക ഗവൺമെൻറ് ഭാഗത്തു നിന്ന് അതിൻ്റെ പുനർക്രമീകരണത്തിനും അതിൻ്റെ മാലിന്യ സംസ്കരണത്തിനും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു ഫണ്ടെങ്കിലും കണ്ടെത്തിക്കൊണ്ട് ഈ പ്ലാസ്റ്റിക്കിന് പകരമായി വരുന്ന തുണിസഞ്ചികൾക്കും പേപ്പർ ക്യാരി ബാഗുകൾക്കൊക്കെ സബ്സിഡി റേറ്റിൽ വ്യാപാരികൾക്ക് നൽകാനൊരു സംവിധാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മാലിന്യ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിനെ നിരോധിക്കുക എന്നുള്ളതിനോട് പൊതുജനത്തിനോടൊപ്പം എല്ലാ സമൂഹവും ഒരുമിച്ച് നിന്ന് ഗവൺമെൻറ് പരിപൂർണ പിന്തുണയായിക്കൊണ്ട് നിൽക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. നിരോധനം നിലവിൽ വന്നതുമുതൽ പ്ലാസ്റ്റിക്കിന് ബദലായി പറഞ്ഞു കേൾക്കുന്ന പേരാണ് ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്. ജൈവ വസ്തുക്കളിൽ നിന്ന് നിർമ്മിക്കുന്നവയാണിത്. നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു സ്റ്റാച്ചറാണ്. ചോളം, ഉരുളക്കിഴങ്ങ്, മരച്ചീനി മുതലായവയാണ് ഇതിനാവശ്യം. നിലവിലെ ആവശ്യത്തിന് അനുസരിച്ചുള്ള ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് നിർമ്മിക്കുവാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ രാജ്യത്തില്ല. ഇറക്കുമതി ചെയ്ത് നിർമ്മിച്ചാൽ വില കൂടും. നിലവിലെ പ്ലാസ്റ്റിക് നിർമ്മാണ യൂണിറ്റുകളിലെ മെഷീനുകൾ മാറ്റി സ്ഥാപിക്കുകയും വേണം. ഇത് അധിക ബാധ്യതയാകും കമ്പനികൾക്കെന്നും നിർമ്മാതാക്കൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, എരുമേലി.